അഫ്ഗാനിസ്ഥാനെതിരെ ഇന്നലെ ടീം ഇന്ത്യ നേടിയത് ആധികാരികമായ തകർപ്പൻ വിജയമായിരുന്നു. ഡൽഹി വേദിയായ കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ അഫ്ഗാൻ മുന്നോട്ട് വെച്ചത് 273 റൺസ് എന്ന വിജയ ലക്ഷ്യമാണ്. മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ആവട്ടെ 90 പന്ത് ബാക്കിയിരിക്കെ 8 വിക്കറ്റ് വിജയം സ്വന്തമാക്കി. നായകൻ രോഹിത് ശർമ്മ നേടിയ വെടിക്കെട്ട് സെഞ്ചുറിയായിരുന്നു ഇന്ത്യൻ വിജയത്തിന് അടിത്തറ പാകിയത്. 84 പന്തിൽ 131 റൺസ് എടുത്ത ശേഷമാണ് താരം മടങ്ങിയത്. 16 ബൌണ്ടറിയും 5 സിക്സറും അടങ്ങുന്ന മാരകമായ ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യൻ നായകന്റേത്. പിന്നാലെ വന്നവർക്ക് അനായാസമായി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാനായി. സെഞ്ചുറി നേടിയതോടെ മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്കും ഇന്നലെ രോഹിത് ശർമ്മ എത്തിയിരുന്നു. വേൾഡ് കപ്പിൽ കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യയുടെ നായകന്മാർ ആരും തന്നെ സെഞ്ചുറി നേടിയിരുന്നില്ല. 2003 വേൾഡ് കപ്പിൽ സൌരവ് ഗാംഗുലിയായിരുന്നു അവസാനമായി സെഞ്ചുറി നേടിയത്. പിന്നീട് രാഹുൽ ദ്രാവിഡ്, MS ധോണി, വിരാട് കോഹ്ലി എന്നിവരെല്ലാം തന്നെ ഇന്ത്യയെ നയിച്ചെങ്കിലും ഇവർക്കാർക്കും നായകനായിരിക്കെ സെഞ്ചുറി നേടാനായിരുന്നില്ല. അതോടെ ഇന്നലെ നേടിയ സെഞ്ചുറിയോടെ 20 വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇന്ത്യൻ നായകൻ അവസാനിപ്പിച്ചത്. ആകെ വേൾഡ് കപ്പിൽ 3 ക്യാപ്റ്റന്മാർ മാത്രമേ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയിട്ടുള്ളൂ. 1983 വേൾഡ് കപ്പിൽ കപിൽ ദേവാണ് ആദ്യമായി ഈ നേട്ടത്തിലേക്കെത്തിയത്. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം 2003 ഗാംഗുലി ഈ നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ നായകനായി. ഇപ്പോഴതാ അടുത്ത 20 വർഷങ്ങൾക്ക് ശേഷം രോഹിത് ശർമ്മ ഈ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും തകർപ്പൻ ഇന്നിംഗ്സോടെ ക്രിക്കറ്റ് ലോകത്തിന്റെ കൈയടി നേടുകയാണ് താരം.